മോഹൻലാൽ വൈശാഖ് ഉദയകൃഷ്ണ ടീമിന്റെ ക്രൈം ത്രില്ലർ മോൺസ്റ്റർ ബോക്സ് ഓഫീസിൽ തകരുന്നതായി റിപ്പോർട്ടുകൾ നെഗറ്റീവ് റിവ്യൂകളാണ് ചിത്രത്തിന് നിരൂപകരിൽ നിന്നും ആദ്യമേ ലഭിച്ചിരുന്നത് എന്നാൽ പ്രേക്ഷകർക്കിടയിൽ സമ്മിശ്ര പ്രതികരണമാണ് ആദ്യ ദിനങ്ങളിൽ തിയേറ്ററുകളിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടത് മോഹൻലാൽ സിനിമകൾക്കുണ്ടാകേണ്ട കൂറ്റൻ കളക്ഷൻ മോൺസ്റ്ററിന് ലഭിച്ചിട്ടില്ല എന്ന നിരീക്ഷണമാണ് ഇപ്പോൾ പൊതുവെ വരുന്നത് അവധി ദിനങ്ങളും ദീപാവലി ആഘോഷവും ഒക്കെ ഉണ്ടായിട്ടും മോൺസ്റ്ററിന് കളക്ഷനിൽ വലിയ ഇടിവാണ് ഉണ്ടായത് ഇത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് തിയേറ്ററുകളിൽ വലിയ വിജയം നേടുന്ന കന്നഡ ചലച്ചിത്രം കാന്താരയാണ് മോൺസ്റ്ററിനേക്കാൾ മികച്ച കളക്ഷൻ ഈ ദിനങ്ങളിൽ കേരളത്തിലെ തിയേറ്ററിൽ നിന്നും നേടിയത് ദീപാവലി ദിനത്തിൽ അതായത് ഒക്ടോബർ മോൺസ്റ്ററിന്റെ കളക്ഷനിൽ വലിയ ഇടിവുണ്ടായി അവധി ദിവസമായിട്ടും മോൺസ്റ്റർ നാലാം ദിനം ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് അൻപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് മോൺസ്റ്റർ ഉടൻ തന്നെ തിയേറ്റർ ഓട്ടം അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് മോഹൻലാൽ നായകനായ മോൺസ്റ്റർ ഒക്ടോബർ തിയേറ്ററുകളിലേക്ക് എത്തിയത് എൽ ജി ബി ടി ക്യൂ പേരിൽ ഗൾഫ് രാജ്യങ്ങളിൽ ചിത്രം നിരോധിച്ചിരുന്നു ക്രൈം ബോക്സ് ഓഫീസിൽ ആരാധകരിൽ നിന്ന് നല്ല പ്രതികരണമാണ് ആദ്യ ദിനങ്ങളിൽ ലഭിച്ചത് നോക്കുമ്പോൾ നാല് ദിവസത്തെ കളക്ഷൻ ഇന്ത്യയിൽ കോടി രൂപയാണ് ഇത് നെറ്റ് ആണെന്നാണ് റിപ്പോർട്ട് ഒരു ത്രില്ലോ ചിത്രത്തിന് ഇത് വളരെ കുറവാണ് പുലിമുരുകൻ ഫെയിം വൈശാഖ് സംവിധാനം ചെയ്ത ക്രൈം ത്രില്ലർ മോൺസ്റ്റർ വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരുന്നത് പുലിമുരുകന്റെ തിരക്കഥാകൃത്തായ ഉദയകൃഷ്ണയാണ് ഈ ചിത്രത്തിന്റെ രചനയും നിർവഹിച്ചത് ലക്കി സിംഗ് എന്ന സവിശേഷ ഗെറ്റപ്പിലുള്ള കഥാപാത്രത്തെ മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിച്ചപ്പോൾ ഭവിനി എന്ന റബേക്കയായി ഖണി റോസ് ശ്രദ്ധേയമായ സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിച്ചു ഇവർക്കൊപ്പം ലക്ഷ്മി മഞ്ജു സുദേവ് നായർ ജസ്റ്റ് സീജൻ തുടങ്ങിയവരൊക്കെ അണിനിരുന്നു ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ ക്രൈം ത്രില്ലർ ചലച്ചിത്രം നിർമ്മിച്ചത് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു